ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. ഇതുവരെ സക്സസ് ആവാത്തവരാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, അതെന്തായാലും സക്സസ് ആവും. നമ്മൾ നാട്ടുകോഴിയാണ് എടുക്കുന്നത്. അതിൽ മഞ്ഞൾ, കുരുമുളക്, ഉപ്പ് എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് 1 hour വയ്ക്കാം. ഇനി നമ്മളൊരു 6 സവാള ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റ്, 1 ടൊമാറ്റോ, പിന്നെ അതിന് 1 സവാള മാറ്റാം. 4 cloves ഓഫ് ഗാർലിക് ക്രഷ് ചെയ്തത് പക്കി. ഇത്രയും ഹോൾ സ്പൈസസും നമുക്ക് മാറ്റിവെക്കാം. പിന്നെ കൊറിയാൻഡർ ലീവ്സും മിന്റ് ലീവ്സും ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റിവെക്കാം. ബിരിയാണി ചെമ്പെടുത്തിട്ടുണ്ട്, അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ത്രൂ ഔട്ട് നമ്മൾ സിമ്മിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ, സ്ലോ കുക്ക് ബിരിയാണിയാണ്. അപ്പോൾ നമ്മളത് മൂടി വെച്ച് ഉപയോഗിക്കാം. ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോൾ ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. മൂടി വെച്ചിട്ട് ടൊമാറ്റോ സോഫ്റ്റ് ആവുന്ന വരെ ഉപയോഗിച്ചെടുക്കാം. നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ബിരിയാണി മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ചോപ്ഡ് കൊറിയാൻഡർ ആൻഡ് മിന്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ആ ചിക്കൻ ഒന്ന് കുറച്ചൊന്ന് ഒരു മോയ്സ്ചർ റിലീസ് ചെയ്യുന്നവരെ, മോയ്സ്ചർ റിലീസ് ചെയ്താൽ 1/4 cup പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 30-35 minutes അത് ഉപയോഗിക്കണം കേട്ടോ. ഞാനിത് 2 cup കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഊറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഇത് കഞ്ഞി ബിരിയാണി ആയി പോവില്ല എന്ന് ഞാൻ പറയുന്നത്. ഉപ്പ്, ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക്, പിന്നെ 1/2 lemon, പിന്നെ 1 teaspoon നെയ്യും കൂടെ ഇട്ടിട്ട് ഈ അരി ഒന്ന് 80% നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അത്ര വേവിച്ചാൽ കേട്ടോ, നമ്മൾ ദമ്മിടാണ്ടത് അത്രേ വേവിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 2 teaspoon നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 sliced onion ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചില്ലേ, അതിൽ 1 sliced onion ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ക്രഷ്ഡ് ഗാർലിക്ക് 4 to 6 എണ്ണം വരെ ചേർക്കാം. പിന്നെ നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് ഇടാം. നന്നായിട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. നന്നായി വണ്ടി കഴിഞ്ഞാൽ ടീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻ ബിറ്റ്വീൻ നമ്മൾ ചോപ്ഡ് കൊറിയാൻഡർ ആൻഡ് മിന്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ ഈ റൈസിന് കൊടുക്കും. എന്നിട്ട് മൊത്തം റൈസും ഇങ്ങനെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 35 minutes കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇതാ നന്നായി വെന്തിട്ടുണ്ട്. നാടൻ കോഴിയാണെങ്കിലും നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്ന് ഇങ്ങനെ കാലിൻ്റെ പോർഷൻ ഇങ്ങനെ ഇതാക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് റൈസിൻ്റെ 1 layer ഇട്ട് കൊടുക്കാം. പിന്നെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഇട്ട് കൊടുക്കാം. പിന്നെ ചോപ്ഡ് കൊറിയാൻഡർ ആൻഡ് മിന്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ റൈസ് ഇടാം. വീണ്ടും കൊറിയാൻഡർ മിന്റ് ലീവ്സ് ഇടാം. നമ്മൾ ഫ്രൈഡ് ഓണിയൻസ് അങ്ങനെ ഒരുപാട് ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ 1 teaspoon നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് നമുക്കൊരു വെയ്റ്റ് വയ്ക്കാം. വെയ്റ്റിനായിട്ട് ഞാനത് നമ്മുടെ ഇടിമുട്ടില്ലാതാണ് വയ്ക്കുന്നത്. 20 minutes സിമ്മിലിട്ട് കൊടുക്കാം. 10 minutes റെസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് ഇത് തുറന്നു കൊടുക്കുന്നുണ്ട്. നല്ല ദമ്മ് പൊട്ടിക്കുള്ള മണം പിന്നെ പറയണ്ടല്ലോ. നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് ബാക്കിയും കൂടെ ഒക്കെ സെറ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ടേക്ക് കെയർ. ബൈ, സീ യു.